എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള വേദത്തിൻ്റെ രൂപമാണ് രാമായണം. വേദത്തിന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ നാലു വേദങ്ങളും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായി കൊട്ടാരത്തിൽ ജനിച്ചു. അതായത് ശ്രീരാമൻ ഋഗ്വേദത്തെ പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഋഗ്വേദത്തിൻ്റെ രൂപമാണ്. യജുർവേദത്തിൻ്റെ രൂപമാണ് ലക്ഷ്മണൻ. സാമവേദത്തിൻ്റെ രൂപമാണ് ഭരതൻ. അഥർവവേദത്തിൻ്റെ രൂപമാണ് ശത്രുഘ്നൻ. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കിയാൽ, ഋഗ്വേദത്തിലും യജുർവേദത്തിലും ഉള്ളത് യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി യജ്ഞവും യാഗവും സംരക്ഷിക്കുന്നതിനായിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ടുപോയത്. ഭരതൻ എന്താണ് ചെയ്തത്? ശ്രീരാമൻ കാട്ടിലേക്ക് പോയ 14 വർഷവും ശ്രീരാമൻ്റെ സ്തുതിഗീതങ്ങൾ പാടി, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ നാമങ്ങൾ പാടി. സാമവേദത്തിലുള്ളത് എന്താണ്? ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും സൂക്തങ്ങളെ അല്ലെങ്കിൽ മന്ത്രങ്ങളെ ഗാനരൂപത്തിൽ ചൊല്ലുമ്പോഴാണ് അത് സാമവേദമാകുന്നത്. അപ്പോൾ ഭരതൻ സാമവേദത്തിൻ്റെ രൂപമാകുന്നു. അഥർവവേദത്തിലുള്ളത് ദുഷ്ടാത്മാക്കളെയും ദുരാത്മാക്കളെയും എങ്ങനെ നശിപ്പിക്കാമെന്നും യജ്ഞങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്നും, അതുപോലെ തന്നെ പ്രായശ്ചിത്ത കർമ്മങ്ങളും നമ്മളുടെ ധർമ്മം എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് ശത്രുഘ്നൻ പ്രതിനിധാനം ചെയ്യുന്നു. ശത്രുഘ്നൻ എന്ന പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ശത്രുവിനെ നിഗ്രഹം ചെയ്യുന്നവനാണ് ശത്രുഘ്നൻ. ആ ശത്രുഘ്നൻ അഥർവവേദത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം വേദങ്ങളിൽ നിന്നും രാമായണം വേറിട്ട് നിൽക്കുന്നതല്ല, വേദത്തിൻ്റെ അന്തസത്ത തന്നെയാണ് രാമായണമെന്നാണ്. നമസ്തേ.